85-90 ബോക്സേഴ്സ്. നാളെ വീട്ടിൽ പോകണ്ടല്ലേ. ഇത് കൊള്ളാം. നല്ല പ്രിന്റ് ഉള്ള ചെടി ഇത് മതി. ഇത് മതി അല്ലേ. പാക്ക് ചെയ്തോ. ഏതാ ടൈപ്പ്? എക്സ്ട്രാ ലോങ്. അതന്നെ. ഡാ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ അവനാ, അവൻ നാളേക്കുള്ള പ്രൊട്ടക്ഷൻ മേടിക്കാൻ നിൽക്കുക. വരുന്നുണ്ട്. ആ ചേട്ടാ ഒരു ഡബിൾ ബുൾസൈ. എന്തരത്തിന് വൈകി ചേട്ടാ? സെയിം, ഇവന് പൂക്കളും പ്രിന്റ് ഉള്ള ചെട്ടി വേണം. അത് തപ്പി നടന്നതാ. പൂമ്പാറ്റ തേനീച്ചയൊക്കെ വന്നിരിക്കൂട്ടാ. നല്ലല്ലേ പൂമ്പാറ്റ തേനീച്ച. ഓൾ കൂൾ. ഫണ്ടർ എന്താടാ? ഓമനെ കുട്ടിന് ആളൊരു സംഭവമാണ്. ക്യാഷ് എടുത്ത് വീശല്ലേ. നീ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചോ? ആള് ഫുൾ ബിസിയാ. വിത്തിൻ 2 ഡേയ്സ് ഫസ്റ്റ് സിറ്റിംഗ് നടക്കും. ഈ പറയുന്ന പരിപാടി എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഓ എന്ത് പറഞ്ഞാലും മുടക്കം പറഞ്ഞോളൂ. ബി പോസിറ്റീവ് മാൻ. അവന്റെ പൊന്മുട്ടയിടുന്ന തറവേ നിനക്ക് വേണ്ടി മുട്ടയിടുന്നവനെ സഹിക്കണില്ല. അതെ, അവനിടുന്ന മുട്ട കൊണ്ട് അവന്റെ മൂലക്കുരുവെങ്കിലും മാറിയാ മതിയായിരുന്നു. അളിയാ, ഓ നീ മറ്റേ സാധനം പടച്ചേ. ഏത്? മറ്റേ പുതിയ സാധനം പടക്കടാ. കേക്കട്ടെ? ഓക്കെ. ഞാൻ തീരുമാനിച്ചോളി. ഓമന കുട്ടനുമായി ചെയ്യാനുള്ള പുതിയ ബിസിനസ് ഞാൻ ഡിസൈഡ് ചെയ്തു. നന്നായിരിക്കും. വായോർന്ന് ഞാൻ നെഗറ്റീവ് മാത്രം പറയുള്ളൂ. അല്ലെങ്കിലും ഓമന കുട്ടൻ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് വിഴുകാനൊന്നും പോകണ. ഏതായാലും സിനിമ കഴിഞ്ഞിട്ട് വിഴിയാ പോരെ. നീ സണ്ണി വിളിച്ചവന് ടിക്കറ്റ് എടുക്കണോ വെച്ച്. ഓ ചേഞ്ച് കഴിഞ്ഞിട്ട് എപ്പോ വരാനാ? എന്റെ ഫോണിലുണ്ടല്ലോ. ഉണ്ടല്ലോ. ആ അതാണ്. Let's try something different today. കൊള്ളാലേ. ബേ എന്തേ അവൻ ഒന്നുകൂടെ വിളിച്ചു നോക്കി. എന്റെ അപ്പൻ റിലയൻസ് പോയിട്ട് അവൻ അറിഞ്ഞില്ലേ? അതവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ടിക്കറ്റ് അവനെടുത്ത്. എന്നാ വിളിച്ചേക്കാം? റിങ്ങണ്ട എടുക്കണില്ല. എടുക്കുന്നില്ല അല്ലേ. കുളി കഴിഞ്ഞതേ ഉള്ളൂ. കിളവൻ എങ്ങനെ കണ്ടുകഴിഞ്ഞ് തന്നെ പറഞ്ഞുകൂട്ടാ. പിടിക്കാൻ പോയി ഒന്ന് നേരത്തെ വന്നു. വാടാ വാടാ. നട തുറന്നു കിടക്കുന്നു. വരൂ കോൽക്കാരി. അംഗം കഴിഞ്ഞ ചേക്കവൻ കിടക്കണ കെടുപ്പ് കണ്ട. ഇങ്ങനെ ക്ഷീണിച്ചു കിടക്കാതെ കഥയൊന്നു പറയടാ. ഇവന്റെ ഈ കഥയൊക്കെ ചേർത്ത് വെച്ചേ ഒരു ബുക്ക് തന്നെ ഇറക്ക. ആ വളരെ നന്നായിരിക്കും. എന്നിട്ട് അതിന് പേരുവിടാ കേട്ടോന്ന്. അവന്മാര് പലതും പറയും. നീ പറയടാ അവളുടെ വീട്ടിൽ പോയിട്ട്. ആ പറയടാ. അയ്യോ ഇതെന്തടാ ഉപദ്രവിക്കരുത്. എന്താടാ പറ്റിയ? ഞാൻ ആരാ നോക്കിട്ട് ഇപ്പൊ വരാം.
എന്റെ മമ്മ ആ കഴുത സോന് കൊടുക്കേണ്ട ഗിഫ്റ്റ് എടുത്ത് വണ്ടിയെ വെച്ചിട്ട് ആദ്യം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. താങ്ക് യു ഡിയർ. മോള് വാതിലടച്ചേക്ക്, ഞങ്ങൾ വരാൻ അല്പം ലേറ്റ് ആവും. ആ പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഇവിടെ ഇല്ലെന്ന് കരുതി കൂട്ടുകാർക്കൊപ്പം കറങ്ങാൻ പോകരുത്. പപ്പയെ മോക്ക് അറിയാവല്ലോ. ഏതവനാടാ കറക്റ്റ് സമയത്ത് തന്നെ നിന്നെ വിളിച്ചേ? നമ്മളന്നേരം വിളിക്കാൻ നന്നായി. ഹോട്ടലിന്റെ പണി തീരുമ്പോഴേ എനിക്കൊരു പണി കിട്ടിയാ മതി. ആ ഭയ്യാ, ഈ ഹോട്ടൽ പണി കഴിയുമ്പോ മുജെ ബുലാന ഗാന ഗാന സിംഗർ സിംഗർ മാനേജർ പോല്ല മുഹമ്മദ് റാഫി സോണിക്കം ഗൗതം ഞാൻ സിംഗർ. ഒരു മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ തീർച്ചയായും ഗൗതമിനെ അറിയിക്കാം. അപ്പൊ ശരി. ഇവന് ജോലി ശരിയായി പോണ്ടിച്ചേരിയിലും. നീ വന്നിട്ട് ഇറങ്ങാനിരിക്കുന്നു പോണ്ടിച്ചേരിയിലോ? മോക്ക് കിടന്നുറങ്ങാറായി. ആ കിളവന്റെ ആട്ടത്തിൽ കൂടുന്നുണ്ടാ. മൈൻഡ് ചെയ്യണ്ടടാ, നിന്റെ ഭാവി അമ്മയച്ചനല്ലേ. അവരൊറ്റ കാര്യം കൊണ്ടാണ് ക്ഷമിക്കുന്നത്. കളിയാ, ഓമന കുട്ടനെ സ്ലീപ്പിംഗ് പാർട്ണർ ആക്കണോ അതോ നമ്മുടെ ഈ പാർട്ണർ ആക്കോ, കൂടെ കിടത്തോ, എന്ത് വേണേ ആയിക്കോ, എന്നെ വെറുതെ വിടെ. ഇവനെ ഏത് മറ്റവനാണ്? എടാ സണ്ണി, ഡാ എന്താണ് നിന്റെ അഭിപ്രായം?